കുളം കര കര ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഓണച്ചന്തയിലാണ് കേട്ടോ. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന ഓണച്ചന്തയിലാണ്. അപ്പം ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നമ്മളെ അയൽക്കൂട്ടം വഴിയാണ് കേട്ടോ പോയിട്ടുള്ളത്. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ്, പക്ഷെ അയൽക്കൂട്ടത്തു നിന്നുള്ളവർക്കൊക്കെ പോവാം. അപ്പം അങ്ങനെ ഞാൻ മാത്രമാണ് ഞങ്ങളെ അയൽക്കൂട്ടത്തു നിന്നുള്ളത്. അപ്പം ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസും കൂടെയാണ് കേട്ടോ. തുടർന്നുള്ള 4 ദിവസം ഈ കുടുംബശ്രീയുടെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഈ 4 ദിവസം ഇവിടുത്തെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉത്സവ ചന്തയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഉള്ള പരിസരവാസികളായ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഈ ചന്തയുമായി സഹകരിച്ച് ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. അംഗങ്ങളെ, സിഡിഎസ് മെമ്പർമാർ, കൃഷി ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, അതുപോലെ ഈ സംരംഭകരുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല പ്രൊഡക്റ്റുകൾ നല്ല ഉൽപ്പന്നങ്ങളുമായി കൊണ്ടുവന്ന് അങ്ങനെ മെമ്പറൊക്കെ വന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കൊടുന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് തുടക്കമിട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പച്ചക്കറിയും പിന്നുണ്ടല്ലോ പായസം, എന്ത് സാധനങ്ങളും വീട്ടിലുണ്ടാക്കിയത് നമുക്കിവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റും. ചായയും കടിയും നെയ്യപ്പും കുയ്യപ്പും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഗ്യാസും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ കാച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. പായസം അങ്ങനെയുള്ള ഐറ്റംസ് നല്ല നാടൻ പച്ചക്കറിയൊക്കെ നല്ല ചിലവാണ് കേട്ടോ ഇവിടെ. പിന്നെ അയൽക്കൂട്ടം വഴി ഹോം ഷോപ്പാക്കി നടത്തുന്ന കുറച്ച് സാധനങ്ങളും അങ്ങനെയെല്ലാം നല്ല നല്ല നാടൻ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾ അച്ചാറ് ബോട്ടിലും കവറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊണ്ടു നിൽക്കുന്നത്. അതൊക്കെ വെച്ച് അങ്ങനെ നേരെ ഉച്ചയായപ്പോൾ 1:30 നമ്മൾ ചോറ് നിന്നാണ്. ഇവിടെ ചോറും സാമ്പാറും ഉപ്പേരിയൊക്കെ ആയിട്ട് അച്ചാറൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചോറും കിട്ടും. പഞ്ചായത്ത് പ്രവർത്തകരും ADSമാരൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അവിടെ. ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കേൾപ്പിച്ചു തരാം. ഇവിടെ വന്ന് ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു നമുക്ക് എന്താ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം മനസ്സിലുള്ള ടെൻഷനൊക്കെ ഒന്നാണ് മാറി കിട്ടിക്കോളൂ. ഞാൻ ആദ്യത്തെ ദിവസം എന്താ ബോറടിക്കുമോ എന്താവും ഏതാവും എന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇരുന്ന് നേരം പോയതാ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കേട്ട് നോക്കി നിങ്ങൾ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് പാട്ട് പാടുന്നുണ്ട് കേട്ടോ, അതൊന്ന് കേൾപ്പിക്കട്ടെ. നോക്കുമ്പോൾ മൈക്കിൻ്റെ ഒരു പരപരപ്പ് സൗണ്ട്, അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക ഒരു സന്തോഷം കൂടെ ആയി. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഗൾഫിലേക്ക് ഒരു ഓർഡർ ഉണ്ട്, 3 അച്ചാറ് ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോയോ ഓര് അത് നല്ലതാണെന്നുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പോയി. നിൽക്കാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ ഒരു പിറ്റേ ദിവസം അവിടെ വന്നിട്ട് നമ്മളവിടെ ഉണ്ടാവും വിചാരിച്ചിട്ട് ഇന്നലെയായിരുന്നു 2-ാമത്തെ ദിവസം, ഇത് 1st ദിവസത്താണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഓല് നമ്മളോട് പറഞ്ഞ് എന്താ പറയുക നിങ്ങളെ അച്ചാറ് നന്നായിട്ടുണ്ട്, നമുക്ക് 2-3 ഓർഡർ വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ഈ 5-ാം തീയതി ഒരു ഗൾഫിലേക്ക് പോകുമ്പോഴത്തേന് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാഹ് ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ വന്ന് ആദ്യമായിട്ടാണ് നമുക്ക് ഗൾഫിലേക്ക് ഓർഡർ കിട്ടണം. പിന്നെ നമ്മൾ കൂട്ടുകാരുണ്ട് ഗൾഫിൽ, ഓൾക്കും വേണം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇതെൻ്റെ ആദ്യ എക്സ്പീരിയൻസ് ആണ് കച്ചവടമൊക്കെ ചെയ്യണത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാവും എന്താവുന്നു നമുക്കറിയില്ല. ഉച്ചവരേക്ക് വെറുതെ ഇരുന്നിട്ടാ
എന്താ പറയുക, വന്നത് വെറുതായി എന്നുള്ളൊരു തോന്നൽ. പക്ഷെ എന്നാലും മടുത്തിരിക്കണം അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ്. മനസ്സിനൊരു റിലാക്സ് ആവാനായിട്ട് നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ ഭയങ്കര സന്തോഷം, ഇവിടെ പാട്ടും കാര്യങ്ങളും രണ്ടാമത്തെ ദിവസം കളികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ട. ഭയങ്കര ഹാപ്പി ആയിട്ടാ. അപ്പം കച്ചവടമൊക്കെ ഒരു വിധം എല്ലാവരും കഴിച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഉച്ച വരേക്കും ഒരനക്കും ഉണ്ടായിരുന്നില്ല. ഉച്ചക്ക് ശേഷം കുറേശ്ശൊക്കെ എല്ലാവരും വിറ്റൂട്ടാ. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ.